പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 ലൈൻസ് ആൻഡ് ആംഗിൾസിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിനെക്കാട്ടിൽ കൂടുതലായിട്ട് ചോദിക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടുതലായി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എ ബി പാരലൽ സി ഡി. ഈ ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട് എ ബിയും സി ഡിയും പാരലൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ആർ ഈസ് എ ട്രാൻസ്വേഴ്സൽ, ഇതാണ് ആർ എന്ന് പറയുന്ന ലൈൻ. ഇത് ഈ രണ്ട് ലൈൻസിൻ്റെയും കൂടെ ട്രാൻസ്വേഴ്സലാണ്. ഇഫ് ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി മൈനസ് എക്സ്, അതായത് ഇതാണ് ആംഗിൾ വൺ. ഈ ആംഗിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, 110 ഡിഗ്രി മൈനസ് എക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ 5 ഈസ് ഈക്വൽ ടു 4x, ഈ ആംഗിൾ 4x ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ വൺ ആൻഡ് ആംഗിൾ 5. ആംഗിൾ വണ്ണും ആംഗിൾ ഫൈവും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് ലൈൻ പാരലലായാൽ അതിനൊരു ട്രാൻസ്വേഴ്സലുമുണ്ടെങ്കിൽ അതിൻ്റെ ഏതൊക്കെ ആംഗിൾസ് ഈക്വലായിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിരിക്കും, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വലായിരിക്കും, ഈ രണ്ട് ആംഗിൾസ് ഈക്വലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾസ് ആംഗിൾ വണ്ണും ആംഗിൾ ഫൈവുമാണ്. ഈ ആംഗിൾ വണ്ണിൻ്റെയും ആംഗിൾ ഫൈവിൻ്റെയും പ്രത്യേകത എന്താണ്, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി പാരലൽ സി ഡി, എ ബിയും സി ഡിയും പാരലൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വലായിരിക്കും. അപ്പോൾ ആംഗിൾ വൺ 110 ഡിഗ്രി മൈനസ് എക്സ് എന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ ഫൈവ് 4x എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഗിവൺ എ ബി പാരലൽ സി ഡി, പിന്നെന്താ തന്നിട്ടുള്ളത്, ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി മൈനസ് എക്സ്, ആംഗിൾ ഫൈവ് ഈസ് ഈക്വൽ ടു 4x. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നോക്കിയാൽ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ഫിഗറിൽ ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫൈവ് ആണ്. എന്തുകൊണ്ടാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഹിയർ ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു ആംഗിൾ ഫൈവ്, കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിയം. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ ഇവിടെ എഴുതിക്കണം കേട്ടോ, കറസ്പോണ്ടിങ് ആംഗിൾ ആക്സിയം എന്ന് തന്നെ എഴുതിക്കണം. അപ്പോൾ ആംഗിൾ വൺ എന്താണ്, 110 ഡിഗ്രി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഫൈവ് ഈസ് 4x. ഇനി എന്ത് ചെയ്യണം, ഇനി ഈ ഇവിടെയുള്ള എക്സിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 110 ഡിഗ്രി ഈസ് ഈക്വൽ ടു 4x. ഇവിടെ എക്സ് നെഗറ്റീവ് ആണ്, ഇവിടെ വരുമ്പോൾ അത് പോസിറ്റീവ് അല്ലെങ്കിൽ പ്ലസ് ആവും. അപ്പോൾ 110 ഡിഗ്രി ഈസ് ഈക്വൽ ടു 5x എന്ന് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം, എന്ത് വരും, 110 ഡിഗ്രി ബൈ 5 ഈസ് ഈക്വൽ ടു 22 ഡിഗ്രി. അപ്പോൾ എക്സ് നമുക്ക് 22 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആംഗിൾ വണ്ണും ആംഗിൾ ഫൈവും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിലെ എക്സ് നമുക്ക് 22 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ വൺ എന്തായിരിക്കും, ദെയർഫോർ ആംഗിൾ വൺ ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി മൈനസ് 22. 110 മൈനസ് 22 എന്ത് വരും, 88 ഡിഗ്രി. അടുത്തത് ആംഗിൾ ഫൈവ് കണ്ടുപിടിക്കണം, ആംഗിൾ ഫൈവ് ഈസ് ഈക്വൽ ടു 4x, ദാറ്റ് ഈസ് 4 × എക്സ് ഈസ് 22, 4 × 22 ഈസ് ഈക്വൽ ടു 88 ഡിഗ്രി. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആംഗിൾ വണ്ണും ആംഗിൾ ഫൈവും ഈക്വലാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിന് രണ്ടിനും കിട്ടുന്ന വാല്യൂസും എന്തായിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം അല്ലേ. അപ്പോൾ ആംഗിൾ വണ്ണിന് നമുക്ക് 88 കിട്ടി, ആംഗിൾ ഫൈവിനും 88 എന്ന് തന്നെ കിട്ടി, സെയിം വാല്യൂസ് തന്നെ നമുക്ക് കിട്ടി.